ഹായ് എവ്രിവൺ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചായക്കടികളാണ്. അപ്പോൾ ഒരു മാവ് വെച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെ മൂന്ന് തരം ചായക്കടികൾ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കടികളൊക്കെ പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം ഞാനിവിടെ രണ്ട് വലിയ മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുരുവൊക്കെ കളഞ്ഞ ഒരു 16 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളം പോകാനായിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കാം. ഇനി നമുക്ക് ഈ കടികളൊക്കെ പൊരിച്ചെടുക്കാനുള്ള ഒരു മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, അതായത് നമ്മളെ ബേസിൻ ഫ്ലോർ. പിന്നെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് മൈദ, അതായത് ഓൾ പർപ്പസ് ഫ്ലോർ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ ക്യുമിൻ പൗഡർ, അതായത് നല്ല ജീരകം പൊടിച്ചത്. പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ നമ്മളെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ മല്ലിയില. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു കട്ടിയുള്ള മാവായിട്ട് കലക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരളവിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കലക്കിക്കഴിഞ്ഞപ്പോൾ ഇത്രയും കട്ടിയുള്ളൊരു മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കണം നമ്മളെ മാവിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ മാവ് കലക്കിയെടുക്കാൻ. മാവ് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ കടികളിൽ ഇതൊട്ടും പിടിച്ച് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, നല്ല കട്ടിയിൽ വേണം മാവ് കലക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് ഇട്ടിട്ട് നല്ലപോലെ മാവിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്നവരെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുളക് ഭജി ഉണ്ടാക്കുന്ന സമയത്ത് തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊട്ടേറ്റോ ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിലുള്ള റൗണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടേറ്റോ പൊരിക്കുന്ന സമയത്ത് തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിക്കാൻ, എന്നാലേ പൊട്ടേറ്റോ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് സ്പിനച്ച് വെച്ചിട്ടുള്ളൊരു ബജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പിനച്ച് എടുത്തിട്ട് നല്ലപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ മാവിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതും കൂടി പൊരിച്ചെടുക്കാം. അപ്പോൾ സ്പിനച്ച് വേഗം പൊരിഞ്ഞു കിട്ടും കേട്ടോ, ഒട്ടും വേവില്ലാത്ത സാധനമാണ്. അപ്പോൾ അത് നമുക്ക് വേഗം തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മളെ മൂന്ന് ചായക്കടികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.